ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മേക്കപ്പ് വിത്ത് സോണി. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഗ്ലോയിങ് ദീപാവലി ലുക്കാണ്. സോ ഇന്ന് ദീപാവലിയാണ്, എല്ലാവർക്കും ഹാപ്പി ദീപാവലി. ഓക്കെ, സോ ഈ ഒരു റെഡ് ലിപ്സിൽ ഈ ഒരു ലുക്ക് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് തുടർന്ന് കാണാം. ഫസ്റ്റ് തന്നെ ഞാൻ പോണ്ട്സിൻ്റെ മോയിസ്ചറൈസറാണ് എടുക്കുന്നത്. എൻ്റെ ഫേസിനെ നന്നായിട്ട് മോയിസ്ചറൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ നമ്മൾ ഏതൊരു മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പും സ്കിൻ നന്നായിട്ട് പ്രെപ്പ് ചെയ്യണം, അതുപോലെ തന്നെ നന്നായിട്ട് മോയിസ്ചറൈസും ചെയ്ത് കൊടുക്കുക. എങ്കിൽ മാത്രമേ നമ്മുടെ ബേസ് മേക്കപ്പ് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കുകയുള്ളൂ. ഓക്കെ, അപ്പം നന്നായിട്ട് ഞാൻ എൻ്റെ ഫേസിൽ മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ പർപ്പിളിൻ്റെ ഈ ഒരു സിലിക്കൻ ബേസ്ഡ് പ്രൈമറാണ് എടുക്കുന്നത്. അപ്പോൾ എൻ്റെ പോലെ ഇതുപോലെ ഫേസിലെ പോൾസും അതുപോലെ തന്നെ ചെറിയ ചെറിയ തരി പോലെയൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ബ്ലർ ഔട്ട് ചെയ്ത് ഒരു സ്മൂത്ത് ബേസ് കിട്ടാൻ ഇതുപോലുള്ള സിലിക്കൻ ബേസ്ഡ് പ്രൈമേഴ്സ് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ സിലിക്കൻ ബേസ്ഡ് പ്രൈമേഴ്സ് യൂസ് ചെയ്യുമ്പോൾ പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് അപ്ലൈ ചെയ്യുക. നെക്സ്റ്റ് ഞാൻ എടുക്കുന്നത് ഈ ഒരു ലോറിയലിൻ്റെ ഈ ഒരു ലിക്വിഡ് ഹൈലൈറ്ററാണ്. ഞാൻ ഡയറക്റ്റായിട്ട് എൻ്റെ ഫേസിലാണ് അപ്ലൈ ചെയ്യുന്നത്, അതായത് എൻ്റെ ഹൈ പോർഷൻസിൽ, ചീക്ക് ബോൺസിൽ, അതുപോലെ തന്നെ ബ്രിഡ്ജ് ഓഫ് നോസിൽ, അതുപോലെ നെറ്റിയുടെ ഭാഗത്ത്, ദെൻ താടിയുടെ പോർഷനിലാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ മോയിസ്ചറൈസറിൻ്റെ കൂടെ ഒരു ഡ്രോപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് അപ്ലൈ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫൗണ്ടേഷൻ്റെ കൂടെ വൺ ഡ്രോപ്പ് ആഡ് ചെയ്തതിന് ശേഷം അങ്ങനെയും അപ്ലൈ ചെയ്യാം. ഞാൻ ജസ്റ്റ് ഡയറക്റ്റായിട്ട് തന്നെ എൻ്റെ ഫേസിൽ ഇതുപോലെ ഹൈ പോർഷൻസിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തു. ഓക്കെ, സത്യത്തിൽ ഞാനൊരു എക്സ്ട്രീംലി ഓയിലി സ്കിൻ കാറ്റഗറിയിൽ പെട്ടതാണ്. സോ എനിക്ക് ഇങ്ങനെ ഒരു ലുക്ക് പേഴ്സണലി ഇഷ്ടമല്ല. ഓക്കെ, അപ്പോൾ ഒരു ഡ്രൈ സ്കിൻ കോമ്പിനേഷൻ സ്കിന്നൊക്കെ ആണെങ്കിൽ ബെസ്റ്റായിരിക്കും. ഫൗണ്ടേഷന് വേണ്ടി എടുത്തിരിക്കുന്നത് ലോറിയലിൻ്റെ ഇൻഫോലിബിൾ മാറ്റ് ഫിനിഷ് ഫൗണ്ടേഷനാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡ്യൂവി ഫിനിഷ് ആയിട്ടുള്ള ഏത് ഫൗണ്ടേഷൻ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഓക്കെ, എൻ്റെ ഷെയ്ഡ് 106 ആണ്. ഇതൊരു മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷനാണ്. നൈറ്റ് ടൈമാണ് ഞാൻ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തത്, അതാണ് കുറച്ച് ഫേസ് ഒന്ന് വൈറ്റ് ആയിട്ട് തോന്നിക്കുന്നത്. ആക്ച്വലി ഇതെൻ്റെ എക്സാക്ട് ഷെയ്ഡ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷനാണ്. അത് ഇതുപോലെ ഒരു ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു. നെക്സ്റ്റ് കൺസീലറിന് വേണ്ടി എടുക്കുന്നത് മേബിലിൻ്റെ ഈ ഒരു കൺസീലറാണ്. അടിപൊളി കൺസീലറാണ്, ഞാൻ പുതിയതായിട്ട് മേടിച്ചതാണ്. അതെൻ്റെ അണ്ടർ ഐസിൽ ഭയങ്കര കുറച്ച് മാത്രമേ അപ്ലൈ ചെയ്യുന്നുള്ളൂ, ഒരു ഹെവി കൺസീലിംഗ് ഒന്നും കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ എൻ്റെ ഫേസിൽ ആവശ്യത്തിൽ കൂടുതൽ ഇഷ്യൂസ് ഉണ്ട്. സോ കൺസീലർ വെച്ചിട്ട് തൽക്കാലം അതൊന്നും ഞാൻ ഹൈഡ് ചെയ്യുന്നില്ല. ഈ ഒരു ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞത് കുറച്ചൊരു മീഡിയം ടു ബിൽഡബിൾ അല്ലെങ്കിൽ ഒരു ഫുൾ കവറേജ് ആയിട്ടുള്ളൊരു ഫൗണ്ടേഷനാണ്. അതുകൊണ്ട് ഞാൻ വേറെ കൺസീലറൊന്നും ഫേസിൽ അപ്ലൈ ചെയ്തില്ല. ഓക്കെ, ദെൻ ഫേസിന് കുറച്ചൊരു ഡ്യൂവി ഫിനിഷ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു റിമ്മലിൻ്റെ പൗഡറാണ് യൂസ് ചെയ്തത്. ഇത് കുറച്ചൊരു ഷിമ്മറി ആയിട്ടുള്ള ഒരു സെറ്റിംഗ് പൗഡറാണ്. അത് വെച്ചിട്ട് എൻ്റെ ഫേസ് ഞാൻ സെറ്റ് ചെയ്തു. ദെൻ മേക്കപ്പ് റെവല്യൂഷൻ്റെ ലക്ഷറി ബനാന പൗഡർ എടുത്തിട്ട് എൻ്റെ അണ്ടർ ഐസും അതുപോലെ തന്നെ ഐലിഡ്സും നന്നായിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തു. കാരണം കണ്ണിൻ്റെ താഴേക്ക് നമ്മൾ ഷിമ്മറി ആയിട്ടുള്ള ഒരു സെറ്റിംഗ് പൗഡർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വൃത്തി ഉണ്ടാവില്ല, അതുപോലെ തന്നെ കണ്ണിൻ്റെ താഴെയുള്ള ലൈൻസൊക്കെ പെട്ടെന്ന് എടുത്തും കാണിക്കും. ഓക്കെ, നെക്സ്റ്റ് ഐബ്രോസ് ഫില്ല് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത് എൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും കൂടുതൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐബ്രോ പ്രൊഡക്റ്റാണ്. ഏറ്റവും അഫോർഡബിൾ റേഞ്ചിലുള്ള ഒരു ഐബ്രോ പ്രൊഡക്റ്റാണ് ഈ ഒരു ബ്ലൂ ഹെവൻ്റെ ഐബ്രോ പെൻസിൽ. ഇതിൻ്റെ കൂടെ ഒരു സ്പൂളിയും വരുന്നുണ്ട്. സോ അത് വെച്ചിട്ട് എൻ്റെ ഐബ്രോസ് ഞാൻ നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തു. നെക്സ്റ്റ് എടുക്കുന്നത് മേക്കപ്പ് റെവല്യൂഷൻ്റെ ഈ ഒരു ഐ ഷാഡോ പാലറ്റാണ്. ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു ഐ ലുക്കാണ്. ഈ ഒരു കോറൽ ഷെയ്ഡാണ് ഞാൻ എടുക്കുന്നത്. ജസ്റ്റ് എൻ്റെ ക്രീസിൽ മാത്രം ആ ഒരു കളറ് വെച്ച് കൊടുക്കുകയാണ്. ഓക്കെ, വേറെ ഹെവി ആയിട്ട് നമ്മളൊന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ക്രീസിൽ മാത്രം ബ്രഷ് വെച്ച് അപ്ലൈ ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഈ ഒരു ഗോൾഡൻ ഷെയ്ഡാണ് എടുക്കുന്നത്. ഇതിന് വേറെ ബ്രഷിൻ്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ എൻ്റെ കൈ വെച്ചിട്ട് തന്നെ എൻ്റെ ത്രൂ ഔട്ട് ലിഡിൽ ഞാൻ ആ ഒരു ലൈറ്റ് ഷിമ്മറി ഗോൾഡൻ ഷെയ്ഡ് പ്ലേസ് ചെയ്ത് കൊടുത്തു. ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഐ മേക്കപ്പ് ലുക്ക്. സോ ഒരു ദിവാലിയാണ്, ദിവാലി സ്പെഷ്യലായിട്ട് ഐ ലുക്സൊക്കെ ചെയ്യണമെങ്കിൽ ഒരുപാട് ടൈമൊന്നും വേണ്ട, ഭയങ്കര സിമ്പിളായിട്ട് പെട്ടെന്ന് എല്ലാവർക്കും ഈ ഒരു ഐ ലുക്ക് ചെയ്തെടുക്കാം. എന്നാൽ നല്ല ഭംഗിയുമാണ്, ഒരു ഫെസ്റ്റീവ് ലുക്കിന് പറ്റിയൊരു ഐ ലുക്കാണിത്. ദെൻ സെയിം ആ ഒരു കോറൽ ഷെയ്ഡ് വെച്ചിട്ട് എൻ്റെ ലോവർ ലാഷ് ലൈൻ നന്നായിട്ട് പ്ലേസ് ചെയ്ത് കൊടുത്തു. പിന്നെ നമ്മൾ ഉപയോഗിച്ച ആ സെയിം ഷിമ്മറി ഷെയ്ഡ് എടുത്തിട്ട് എൻ്റെ ബ്രോ ബോണും അതുപോലെ തന്നെ ഇന്നർ കോണ്ടർ ഓഫ് ഐസും ഞാനൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തു. ഓക്കെ,
നെക്സ്റ്റ് എടുക്കുന്നത് എഗെയിൻ ബ്ലൂ ഹെവൻ്റെ ഈ ഒരു ഫെൽറ്റിപ്പ് ലൈനറാണ്. നല്ലൊരു ലൈനറാണ് ഇത്, സ്കെച്ച് ലൈനറാണ്, സോറി ഫെൽറ്റിപ്പ് അല്ല. അത് വെച്ചിട്ട് നന്നായിട്ട് ഒരു വിങ് എഴുതി കൊടുക്കുവാണ്. ആക്ച്വലി ഞാൻ ആഗ്രഹിച്ചത് വേറൊരു ടൈപ്പ് ഓഫ് വിങ് ആണ്, പക്ഷെ എഴുതി കഴിഞ്ഞപ്പോൾ ഞാൻ സാധാരണ നോർമലി ചെയ്യുന്ന വിങ് തന്നെ ആയിപ്പോയി. നെക്സ്റ്റ് എടുക്കുന്നത് ഈ ഒരു ഷുഗറിൻ്റെ ഈ ഒരു ഫേസ് പാലറ്റാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഫേസ് പാലറ്റാണ്. അതിലെ ആ ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ് എടുത്തിട്ട് എൻ്റെ ചീക്സിൽ ഞാൻ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തു. അപ്പോൾ എപ്പോഴും ബ്ലഷ് അപ്ലൈ ചെയ്യുമ്പോൾ ആ ഒരു ആപ്പിൾസ് ഓഫ് ചീക്കിൽ മാത്രമല്ല, കുറച്ചൊന്ന് ലിഫ്റ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി ഒന്ന് കയറ്റിയിട്ട് ബ്ലഷ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ എൻ്റെ ഫേസിന് നല്ലൊരു സ്ട്രക്ചർ, നല്ലൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടി ഒന്ന് ഒതുക്കി കാണിക്കാൻ വേണ്ടിയിട്ട് സെയിം ആ ഒരു പാലറ്റിൽ കോണ്ടോർ ഷെയ്ഡ് വെച്ചിട്ട് നന്നായിട്ട് ഫേസ് ഒന്ന് കോണ്ടോർ ചെയ്ത് കൊടുത്തു. കോണ്ടൂർ കുറച്ചും കൂടി ഷാർപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ബ്യൂട്ടി ബ്ലെൻഡറിൽ കുറച്ച് ഒരു സെറ്റിംഗ് പൗഡർ എടുത്തിട്ട് ഒന്ന് താഴെ മാത്രം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തു. നെക്സ്റ്റ് മേബിലിൻ്റെ ഈ ഒരു മാസ്റ്റർ ക്രോം ഹൈലൈറ്റർ എടുത്തിട്ട് ഫേസ് നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുവാണ്. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഹൈലൈറ്റർ അല്ല, എങ്കിലും ഒരു ഫെസ്റ്റീവ് ലുക്കിന് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഹൈലൈറ്ററാണ്. നെക്സ്റ്റ് ഉപയോഗിക്കുന്നത് ഈ ഒരു ഫേസസ് കാനഡയുടെ ഈ ഒരു മസ്കാരയാണ്. കുഴപ്പമില്ല, ഒരു ഓക്കെ ഓക്കെ മസ്കാരയാണ്. കുറച്ചും കൂടി നല്ല അടിപൊളി ലാഷസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ലോറിയലിൻ്റെ ലാഷ് പാരഡൈസ് മസ്കാരയോ അതല്ലാന്നുണ്ടെങ്കിൽ മേബിലിൻ്റെ കൊളോസൽ മസ്കാരയോ യൂസ് ചെയ്യാം, അടിപൊളിയാണ്. ഞാൻ വേറെ ഫോൾസ് ലാഷസ് ഒന്നും വെക്കുന്നില്ല, ജസ്റ്റ് സിമ്പിളായിട്ട് ഒരു 2-3 കോട്ട്സ് ഓഫ് മസ്കാര അപ്ലൈ ചെയ്ത് കൊടുത്തു. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് ന്യൂഡ് ലിപ്സാണ്, പക്ഷേ ഇത്തവണ നമ്മൾ നല്ല ഡീപ്പ് റെഡ് ലിപ്സാണ് കൊടുക്കുന്നത്. ഇത് താല്പര്യമില്ലാത്തവർ, ഇതിൽ കംഫർട്ടബിൾ അല്ലാത്തവർക്ക് എഗെയിൻ ന്യൂഡ് ലിപ്സ് തന്നെ പ്രിഫർ ചെയ്യാം. ഓക്കെ, ഇത് ഷുഗറിൻ്റെ ഈ ഒരു മിനി പാക്കിൽ വരുന്ന ഒരു ലിപ്സ്റ്റിക്കാണ്. അടിപൊളി ബ്രൈറ്റ് റെഡ് കളറാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതിനുശേഷം എൻ്റെ കണ്ണിൻ്റെ ഉള്ളിൽ, അതായത് വാട്ടർ ലൈനിൽ, ഞാൻ നന്നായിട്ട് ഒരു ന്യൂഡ് കളർ കാജിൽ വെച്ചിട്ട് എഴുതി കൊടുത്തു. ലാസ്റ്റ് ഒരു പൊട്ടും വെച്ചിട്ടുണ്ട്. എൻ്റയർ ഫേസ് ആ പൗഡറി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഫേസസ് കാനഡയുടെ ഈ ഒരു സെറ്റിംഗ് സ്പ്രേ വെച്ചിട്ട് എൻ്റയർ ഫേസ് സെറ്റ് ചെയ്ത് കൊടുത്തു. ഇതൊരു പോർട്ടബിൾ ഫാനാണ്, എനിക്ക് ഫ്രീ ഇട്ട് ചെയ്താട്ടോ. സോ ഇതാണ് നമ്മുടെ ഫിനിഷ് ലുക്ക് എന്ന് പറയുന്നത്. ഈ ഒരു ചെറിയ ജുംക്ക ഞാൻ ഈ ഒരു എൻ്റയർ ഡ്രസ്സിന് പെയർ ചെയ്ത് കൊടുക്കുവാണ്. ഹെയർ ജസ്റ്റ് സിമ്പിളായിട്ട് ഇതുപോലെ കിട്ടി. നിങ്ങൾക്ക് ഹെയറൊക്കെ എങ്ങനെ വേണമെങ്കിലും സെറ്റപ്പ് ചെയ്യുക, അതെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടമാണ്. സോ ഇതാണ് നമ്മുടെ എൻ്റയർ ലുക്ക് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും മേക്കപ്പ് ബ്യൂട്ടി റിലേറ്റഡ് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലോ മെയിലിലോ മെസ്സേജ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും. സോ അതുവരേക്ക് എല്ലാവർക്കും ബൈ ബൈ. എഗെയിൻ എല്ലാവർക്കും ദീപാവലിയുടെ അടിപൊളി ആശംസകൾ നേരുന്നു.